കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് BMW X1 X5 സീരീസിൽ വന്നിരിക്കുന്ന വാഹനമാണ്. 2019 ആണ് ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഇതിൻ്റെ കിലോമീറ്റേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ സാർ നമ്മൾ 1 lakh+ കിലോമീറ്റേഴ്സൊക്കെ വാഹനമൊക്കെ BMW കാണിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വാഹനം അതിൽ നിന്നൊക്കെ വളരെ കുറവ് കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുള്ളൂ. പിന്നെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ ബോഡി ക്വാളിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നില്ല. ഇതിൻ്റെ ഫുള്ള് വീഡിയോ നമ്മളും കവർ ചെയ്യാൻ പോകണം. ഇൻറ്റീരിയർസ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷൻ എല്ലാം വിശദമായിട്ട് ഞാൻ കൗണ്ടിംഗ് കാസ് മലയാളം എന്ന ഈ ചാനലിനകത്തേക്ക് ഞാൻ വിശദമായിട്ടുണ്ടെന്ന്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ഇങ്ങനത്തെ വാഹനങ്ങൾ മാത്രമല്ല ഒട്ടനവധി വാഹനങ്ങൾ പ്രീമിയം കാർസിനായിട്ടും അതേപോലെ തന്നെ ബഡ്ജറ്റ് ലെവലുള്ള കാർസിനായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാമെന്നൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫുള്ള് വീഡിയോയിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു BMW X1 X5 സീരീസ് വന്നിരിക്കുന്ന വാഹനമാണ്. വണ്ടി ഇപ്പോൾ കിടക്കണുണ്ടോ, നല്ല സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ കിടക്കുന്ന വണ്ടിയാണ്. യാതൊരു രീതിയിലുള്ള ഡാമേജോ ഒരു ഫോൾട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നില്ല. 2019 ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ വന്നതാണ്. വണ്ടി നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഒരു രീതിയിലുള്ള ഡാമേജോ ഫോൾട്ടോ ഒന്നും നമുക്ക് ഒരു പൊടിക്ക് പോലും സ്ക്രാച്ച് നമുക്ക് കിട്ടുന്നില്ല. അതൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ ക്വാളിറ്റി നമുക്ക് എടുത്തു പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വാഹനങ്ങൾക്കും അതിൻ്റേതായ ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് വണ്ടി എങ്ങനെയുണ്ട്, വണ്ടിക്ക് കംപ്ലൈൻ്റ് ഉണ്ടോ ചോദിക്കാറുണ്ട്. നമ്മൾ ചെയ്യുന്ന വാഹനങ്ങളിൽ ഒരു ലേറ്റസ്റ്റ് മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2015 ശേഷമുള്ള വാഹനങ്ങൾക്കൊക്കെ ഫുൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ അതേപോലെ തന്നെ ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനത്തെ വണ്ടികൾ മാത്രമേ ഞാൻ സെലക്ട് ആയിട്ട് ചെയ്യാറുള്ളൂ. പിന്നെ അങ്ങനത്തെ ഷോറൂമിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയുടെ കേസിൽ നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് X1 BM നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഒന്ന് ഫുള്ള് കവർ ചെയ്യും. ഇൻറ്റീരിയർസ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, എയർ കണ്ടീഷൻ എല്ലാം വിശദമായിട്ട് ഞാൻ പോകുന്നുണ്ട്. കാണാം വണ്ടിയുടെ ആ ഒരു ലുക്ക് നോക്കാം. നമുക്ക് സൈഡ് പോർഷനിലെയും കാര്യങ്ങളിലേക്കൊക്കെ ഇതാണ് വണ്ടിയുടെ ലുക്ക് അറൗണ്ട് വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഫസ്റ്റ് ഇതിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് ഒന്ന് വായിക്കാം. വണ്ടി ഫുള്ള് സംരൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ നമുക്കിനി വീലാസും എയർ കണ്ടീഷനിലേക്ക് ഒന്ന് വായിക്കാം. വീലാസിലേക്ക് പോവാം. ഇവിടെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാസും നീറ്റ് അല്ലെങ്കിൽ വീലാസും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് എടുക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്കിവിടെ കാണാം. വിൻഡ്ഷീൽഡും കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ തന്നെ ഇവിടെ ബോണറ്റിലേക്ക് വരാം. ബോണറ്റ് ആയാലും വളരെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഒരു ഡാമേജോ കാര്യങ്ങളോ നമുക്ക് ബോണറ്റിലും കിട്ടുന്നില്ല. ഫ്രണ്ടിലെ ഗ്രില്ലും നോക്കാം. ഗ്രില്ലും ഇവിടെ ഭംഗി തന്നെ ഇരിക്കുന്നുണ്ട്. താഴെ നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. എയർ ഡാമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതെ, അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. ഇവിടുത്തെ ലാമ്പ് നോക്കാം. ഈ ലാമ്പ് നല്ല നീറ്റായിട്ട് ഇരിക്കും. താഴെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ വീലാർസിലേക്ക് പോവാം. ഈ വീലാർസ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വീലാർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഇരിക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് സൈഡ് പോർഷനിലേക്ക് പോവാം. ഇവിടെ രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന രണ്ട് ഡോർസ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ വീലാസിലേക്ക് പോവാം. ഈ വീലാസായാലും നീറ്റ് അടങ്ങി വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഇരിക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാം. സൈഡ് പോർഷനിലേക്ക് നോക്കാം. സൈഡ് പോർഷനായാലും നീറ്റ് അടങ്ങിയിരിക്കുന്നു. ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ സ്പോയിലും കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ തന്നെ ഇവിടെ ഡീഫോക്കസ് സംഭവങ്ങളും ഉണ്ട്. ഇവിടെ നമുക്ക് റിയർ വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല നീറ്റ് അടങ്ങിയ ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ BMW ലോഗോ വരുന്നുണ്ട്. X5 അതേപോലെ തന്നെ നമുക്ക് 20D ബാഡ്ജും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. താഴെ നമുക്ക് ഡ്യുവൽ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വിലാസ് നോക്കാം. ഈ വിലാസായാലും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെയുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന രണ്ട് ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ റൂഫ് നോക്കാം. റൂഫ് നല്ല നീറ്റായിട്ടിരിക്കുന്നു. നമുക്ക് ഡോറും ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. പിന്നെ നമുക്ക് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഡോർ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഡോർ പാഡ്സും ഡേ നല്ല വൃത്തി തന്നെ നീറ്റായാലും ഡോർ പാഡ്സ് കാണാൻ പറ്റും. ബാക്കിയുള്ള കൺട്രോൾ സ്വിച്ചസൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കാം. ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കണ്ടോ, നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. താഴെ നമുക്ക് ഇവിടെ മെമ്മറി ബട്ടൺസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡാഷ് ബോർഡൊക്കെ നോക്കാം. നല്ല സ്ട്രോങ് ആൻഡ് പവർഫുൾ ഡാഷ് ബോർഡ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. മീഡിയയിൽ നമുക്ക് ബാക്കിയോ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കത് ഇവിടെ ബാക്കിയുള്ള ഗിയർ നോബും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. താഴെ ഇവിടെ ഡ്രൈവിംഗ് മോഡ്സും അതേപോലെ തന്നെ പാർക്കിങ്ങിൻ്റെ ആ ഒരു കൺട്രോൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സ്റ്റിയറിംഗിൽ നമുക്ക് കൺട്രോൾസ് രണ്ട് സൈഡിലും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡോർ പാഡ്സൊക്കെ നോക്കാം. ഡോർ പാഡ്സ് നല്ല നീറ്റായാലും ഡോർ പാഡ്സും കൂടെ കാണാൻ പറ്റും. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. റിയറിലെ സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു സൺറൂഫും കൂടി നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൺട്രോൾ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പയ്യെ ഒന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചതിന് ശേഷം വണ്ടിയുടെ ആ ഒരു റിയർ ഭാഗത്തേക്ക് ഒന്ന് പോയേക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് ഡോർ പാഡ്സ് ഉണ്ട്. നീറ്റായിട്ട് ഡോർ പാഡ്സും കൂടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ
ഇൻറ്റീരിയർസ് നോക്കുകയാണെങ്കിൽ സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സ് നല്ല പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു ലെഗ് റൂം കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എ സിയുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സൺറൂഫിൻ്റെ എൻഡ് നമുക്ക് ഇവിടെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇത്രയും വിശാലമായിട്ടുള്ള സൺറൂഫാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമ്മൾ വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ എൻജിൻ ഉണ്ടാകും. അതേപോലെ തന്നെ ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു എക്സ് ലൈൻ എക്സ് ഡ്രൈവിൻ്റെ എക്സ് വൺ സീരീസിൻ്റെ ആ ഒരു എൻജിൻ റൂം. നമ്മൾ ഒരു പുതിയ വാഹനം എങ്ങനെയാണ് കാണുന്നത് ആ ഒരു രീതി തന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തേക്കണ എൻജിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയാലും പക്ക ക്വാളിറ്റി തന്നിരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടെ ഫ്രണ്ട് പോർഷൻ ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയും നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ നോക്കാം. അതേപോലെ ലിഡിലേക്ക് നോക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ നമുക്ക് ലിഡിലും നമുക്കിവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. വളരെ നീറ്റായിട്ടിരിക്കുന്ന ഒരു എൻജിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പയ്യെ വണ്ടിയുടെ റിയർ ഭാഗത്തേക്ക് നോക്കാം. ബൂട്ടിലെന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു എസ് ഡ്രൈവിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് നല്ല നീറ്റായിരിക്കുന്ന ബൂട്ട് സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ സർവീസ് ടയേഴ്സും കാര്യങ്ങളും നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഫുൾ ഗ്രിപ്പോടി തന്നെ ഇരിക്കുന്ന ആ ടയേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ എഡ്ജസ് നോക്കുകയാണെങ്കിൽ എഡ്ജസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടെയും നമുക്ക് ലിഡ് നോക്കാം. ലിഡിലായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു എക്സ് വൺ സീരീസിൽ വന്നേക്കണ അല്ലെങ്കിൽ എസ് സീരീസിൽ വന്നേക്കണ എക്സ് വൺ എക്സ് ഡ്രൈവ് വാഹനം കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കവർ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി 2019 ഇതിൻ്റെ മോഡൽ വന്നേക്കണ. 72,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് നിങ്ങളുടെ വണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർസ് എക്സ്റ്റീരിയർസ് എഞ്ചിൻ ഭാഗം ടയർ കണ്ടീഷൻ എല്ലാം വിശദമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ വാഹനങ്ങൾ ഡെയിലി അപ്ഡേറ്റ്സ് ആയിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഇനി റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കുന്നതൊക്കെ ആകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഡെയിലി ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു എക്സ് വണ്ണിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 34 lakh റുപ്പീസാണ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ എന്താ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നിങ്ങൾക്ക് വോയിസോ അല്ലെങ്കിൽ മെസ്സേജോ കാര്യങ്ങളൊക്കെ ഇടാം. അതിൻ്റെ റിപ്ലൈ കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വാഹനം കിടക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. അതുകൂടി എടുത്തുമായിരുന്നു. ഒട്ടനവധി വീഡിയോസ് വരാതെ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.